സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നത്. ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിൽ ഇനിയുള്ള 10-40 ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികളാണ്. ഒന്ന് LDF ആണ്, മറ്റൊന്ന് UDF ആണ്. BJP അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യൻ പ്രധാനമന്ത്രി 20 സീറ്റ് 10 സീറ്റ് കിട്ടും, 2 അക്ക നമ്പറിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. എന്ന ഇലക്ഷൻ കഴിയുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാക്കും. അത് ഏത് തിരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ട് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പറ്റി ഉൾപ്പെടെ അല്ലേ വിലയിരുത്തുകയാണ്. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തും, കേന്ദ്ര ഗവൺമെൻറിനെ വിലയിരുത്തും, എല്ലാം വിലയിരുത്തിക്കൊണ്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യുക. അതിനെന്താ ഇപ്പോൾ വലിയ അത്ഭുതകരമായ കാര്യമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം സാമ്പത്തിക പ്രശ്നമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരുന്നില്ല, 54,000+ കോടി രൂപയോ ഒരു കൊല്ലം തരേണ്ടത് തരുന്നില്ല. 7,000+ കോടി രൂപയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെലവഴിച്ചത് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുന്നില്ല. ഈ കാര്യമാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മൊത്തം പറഞ്ഞു പോകാൻ കാര്യം എല്ലാവർക്കും അറിയാലോ. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് 100,000+ ആളുകളോട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം പാർലമെൻറ്റിലേക്ക് മന്ത്രിമാരും മന്ത്രിസഭയാകെ മുഖ്യമന്ത്രി ഉൾപ്പെടെ MLA മാരുൾപ്പെടെ എല്ലാവരും അവിടത്തേക്ക് പോയി. ഇന്ത്യയിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു, ഇപ്പം കത്തിയിരുന്നു. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മന്ത്രി പങ്കെടുത്തു, നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അങ്ങനെ ദേശീയ സമരമാക്കി ആ സമരത്തെ മാറ്റാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും സംസാരം ആണ് കേൾക്കുന്നത്.